സൃഷ്ടി ജാലം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യം നിറയ്ക്കും ചില ചിത്രങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ, എന്നാൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ ചിത്രങ്ങളും ഉണ്ട്. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ചിത്രങ്ങൾ വെച്ചാലും വെക്കാൻ പാടില്ലാത്ത ചിത്രങ്ങൾ വെച്ചാലും ഉണ്ടാകുന്ന ഗുണഫലങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റും ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച വീടുകൾ കാണാൻ തന്നെ സന്തോഷമാണ്. നിങ്ങളുടെ ചുറ്റുപാട് കൂടുതൽ പോസിറ്റീവ് ആക്കാൻ ചിത്രങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നതൊക്കെ പ്രധാനമാണ്. വാസ്തു പ്രകാരം പെയിന്റിങ്ങുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധന്റെ ചിത്രം. ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടാകും. ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധന്റെ ചിത്രം സമാധാനത്തിന്റെ സൂചനയാണ്. മുൻവശത്തെ പ്രവേശന കവാടത്തിനടുത്തോ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ ബുദ്ധന്റെ ചിത്രമോ പ്രതിമയോ സ്ഥാപിക്കാവുന്നതാണ്. സ്റ്റഡി റൂം, ലൈബ്രറി റൂം, ധ്യാനത്തിലിരിക്കുന്ന മുറി എന്നിവയും ഈ പെയിന്റിംഗ് അല്ലെങ്കിൽ വിഗ്രഹം വെക്കാനുള്ള നല്ലൊരു സ്ഥലമാണ്. കുതിരകൾ. സ്ഥിരോത്സാഹം, നേട്ടം, വിശ്വസ്തത, വിജയം, ശക്തി, സ്വാതന്ത്ര്യം, വേഗത എന്നിങ്ങനെ പല കാര്യങ്ങളെയും കുതിര സൂചിപ്പിക്കുന്നു. ജോലിസ്ഥലത്ത് കുതിരകളുടെ ചിത്രം വയ്ക്കുന്നത് ആശയങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും വേഗത്തിലുള്ള ഫലത്തിനും കാരണമാകുന്നു. കുതിരകളുടെ പെയിന്റിംഗ് ഉപയോഗിക്കുമ്പോൾ നിറങ്ങൾ, കുതിരകളുടെ എണ്ണം, ദിശ എന്നിവ വളരെ പ്രധാനമാണ്. വെള്ളച്ചാട്ടം. ഊർജത്തെയും സമൃദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. വെള്ളച്ചാട്ടം വടക്ക് കിഴക്ക് ദിശയിലാണ് ഈ ചിത്രം സ്ഥാപിക്കേണ്ടത്. പണത്തിന്റെ സുഗമമായ ഒഴുക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വീടിന്റെ മുൻവശത്തെ പ്രവേശന കവാടത്തിനടുത്ത് ഇത്തരം ചിത്രം സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. ഇത് പണവും സമ്പത്തും നഷ്ടപ്പെടുത്തും. ബെഡ്റൂമിലും വാട്ടർ എലമെന്റ് പെയിന്റിംഗ് ഒഴിവാക്കുക. മണി പെയിന്റിംഗ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണവും സമൃദ്ധിയും വരുത്താൻ വാസ്തുവിന് നിങ്ങളെ സഹായിക്കാനാകും. ഇതിനായി സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം വീട്ടിൽ വെക്കാം. ഫീനിക്സ് പക്ഷി. ഓരോ നാടുകളിലും ഫീനിക്സ് പക്ഷിയെ പ്രതിനിധീകരിക്കുന്ന നിരവധി ബിംബങ്ങളുണ്ട്. നമ്മുടെ ഐതിഹ്യങ്ങളിൽ അത് ഗരുഡനാണ്. ചൈനയിൽ ഫെങ്ഹുവാങ് എന്നും ജപ്പാനിൽ ഹോഹോ എന്നും ഈജിപ്തിൽ ബെനു എന്നറിയപ്പെടുന്നു. പ്രശസ്തിയുടെ ജനപ്രിയ ചിഹ്നമാണ് ഫീനിക്സ്. നിങ്ങൾക്ക് ബിസിനസ്സിലുള്ള പ്രശസ്തിക്കായി വീടിന്റെയോ ഓഫീസുകളുടെയോ തെക്കേ ചുവരിൽ ഇത്തരം ചിത്രം വെക്കാവുന്നതാണ്. ഏതെല്ലാം ചിത്രങ്ങളാണ് വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. ആശയക്കുഴപ്പം, ദുഃഖം, പ്രശ്നങ്ങൾ, യുദ്ധം എന്നിവയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഒരു കാരണവശാലും വീടുകളിലും ഓഫീസിലും വെക്കരുത്. തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ചുമരുകൾ അലങ്കരിക്കാൻ പ്രകൃതി ദൃശ്യങ്ങൾ ഉപയോഗിക്കരുത്. വീട്ടിൽ സമാധാനം നേടുന്നതിന് പോസിറ്റീവായ ഫോട്ടോകൾ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് കോണിൽ ഉപയോഗിക്കുക. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരിക്കലും മുൻവശത്തെ ചുമർ ശൂന്യമായി ഇടരുത്. ഇത് ഏകാന്തതയുടെ പ്രതീകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവൻ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റും ചെയ്യുക. താങ്ക് യു.